ഇത് മേഘ ടീച്ചർ. വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും ഒരുപോലെ പ്രിയങ്കരിയാണ് ടീച്ചർ. വളരെ സൗമ്യമായ പെരുമാറ്റം. ടീച്ചർ അരനാട്ടുകര തേറാട്ടിൽ മൈക്കിൾ മേരി ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ്. എം എ ബി എഡ് ഹിന്ദി പ്രവീൺ എന്നീ ബിരുദത്തിന് ശേഷം 1992 മറ്റം ദേശത്തേക്ക് വിവാഹം ചെയ്തു. തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ജോലി വളരെ ആത്മാർത്ഥതയോടെയും കൃത്യനിഷ്ഠതയോടെയും ചെയ്തു തീർക്കുന്നതിൽ ടീച്ചർ കാണിച്ച മികവ് വിദ്യാലയത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. വിദ്യാലയത്തെയും സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ടീച്ചർ ഒരുപോലെ സ്നേഹിച്ചു. ടീച്ചർ ഈ വർഷം വിദ്യാലയത്തിൽ നിന്ന് വിട പറയുമ്പോഴും ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ മനസ്സിൽ ടീച്ചറുടെ രൂപവും ടീച്ചറുടെ ക്ലാസ്സും മറക്കാനിടയില്ല. അത്രയ്ക്കും മനോഹരമായിരുന്നു ടീച്ചറുടെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ. ഓരോ വിദ്യാർത്ഥിക്കും സുന്ദര മുഹൂർത്തങ്ങളാണ് പ്രഭാതത്തിൽ ക്ലാസ്സുകളിലൂടെ ടീച്ചർ സമ്മാനിച്ചിരുന്നത്. ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങളോടെ ടീച്ചർ വിദ്യാർത്ഥികളെ സ്നേഹിച്ചു. തിരിച്ചും വിദ്യാർത്ഥികൾ ടീച്ചറെ സഹപ്രവർത്തകരോട് നല്ല ബന്ധമാണ് ടീച്ചർക്കുള്ളത്. എല്ലാവരെയും സ്നേഹിക്കാൻ ടീച്ചർ ഒരു അത്യുത്സാഹം തന്നെ കാണിച്ചിരുന്നു. ടീച്ചറുടെ ഈ പെരുമാറ്റ രീതി സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ഒരു മാതൃക തന്നെയാണ്. ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗി ഉൾക്കൊള്ളുന്ന മറ്റത്തിൻ്റെ പടിഞ്ഞാറ് കരയിലാണ് ടീച്ചർ ഇപ്പോൾ താമസിക്കുന്നത്. ടീച്ചറുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കുന്നിൻപുറത്തുള്ള മാതാവിൻ്റെ പള്ളി കാണാവുന്നതാണ്. ടീച്ചറുടെ മനസ്സുപോലെ തന്നെ നിർമ്മലമായ ചെടികളാൽ സമൃദ്ധമാണ് പൂമുറ്റം. വളരെ സുന്ദരമായ ദൃശ്യങ്ങൾ കാഴ്ചക്കാരന് സമ്മാനിക്കുന്നു. ഞാൻ 99 ആദ്യമായിട്ട് മറ്റം ബോയ്സ് സ്കൂളിൽ കൊച്ചുത്രേശ ടീച്ചറുടെ ലീവിലാണ് ജോലി ചെയ്തത്. അതിന് ശേഷം പിന്നീട് വീണ്ടും ഒരു 4.5 ക്രിസ്റ്റി ടീച്ചറുടെ ലീവ് വേക്കൻസിയിലും എച്ച് എസ് ഹിന്ദി ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീട് 2001 ഞാൻ പെർമനൻ്റ് പോസ്റ്റിൽ ഒരു ജൂനിയർ ഹിന്ദി ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് പിന്നെ വീണ്ടും എനിക്ക് ഞാൻ സോഷ്യൽ സയൻസിൽ ബി എഡ് ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു 2.5 ഗേൾസ് സ്കൂളിൽ 2004 ഒരു ലീവ് വേക്കൻസി വന്നപ്പോൾ അവിടെ വർക്ക് ചെയ്തു. പിന്നെ പി എ നാസർ മാഷ്ടെ പോസ്റ്റിൽ വീണ്ടും ഞാൻ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ആയിട്ട് ജോലിയിൽ പ്രവേശിച്ചു. സ്കൂളിലെ കാര്യങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല അനുഭവങ്ങളാണ് ഉള്ളത്. കാരണം കുട്ടികളായിട്ടുള്ളൊരു കലറിലും അതുപോലെ തന്നെ അധ്യാപകരുടെ സൗഹൃദ സംഭാഷണങ്ങളും എല്ലാമായിട്ട് സ്റ്റാഫ് റൂമിൽ നല്ല രസകരമായിരുന്നു. ഞങ്ങളുടെ യാത്രകൾ അതുപോലെ തന്നെ ഞങ്ങൾ ധാരാളം ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തർ ചിലവുകൾ കൊണ്ടുവരും. അങ്ങനെ വളരെ നല്ല അനുഭവങ്ങളാണ് സ്കൂളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. കുട്ടികളായിട്ടുള്ള സമയം എനിക്ക് വളരെ നേരം പോക്കായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ വന്നാൽ അല്ല വേറെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല. പിന്നെ മക്കളൊക്കെ കുറച്ച് വലുതായി അവരൊക്കെ പഠിച്ച് അങ്ങനെ പോകുമ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നേരം പോക്ക് തന്നെയായിരുന്നു. പിന്നെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സഹകരണവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചറെ പോലെ തന്നെ വളരെ സ്നേഹസമ്പന്നമാണ് ടീച്ചറുടെ കുടുംബം. സ്നേഹനിധിയായ ഭർത്താവ് തോമാസേട്ടൻ, രണ്ട് പെൺമക്കളും. ടീച്ചറെ പറ്റി പറയുകയാണെന്നുവെച്ചാല് നിങ്ങൾ അന്ന് സ്വീകരണം കൊടുത്തെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ സൗമ്യാണ്. ദേഷ്യം ഒന്നും പെട്ടെന്ന് വരില്ല. നമുക്ക് അടുത്ത ജന്മത്തിൽ കല്യാണം ആലോചിക്കാം. ഒരു ഗസ്റ്റ് ാണ് ഞങ്ങള് 4 മക്കളാണ്. അപ്പനൊരു വാർത്ത സർക്കാർ സ്ഥാപനത്തില് ജോലിക്കാരനായിരുന്നു.
അപ്പൊ ആങ്ങളമാര് രണ്ടുപേരും നന്നായി പഠിച്ച് അവര് ചെറുപ്പത്തിലെ തന്നെ പഠിക്കാൻ വളരെ മിടുക്കന്മാരാണ്. പഠനം കഴിഞ്ഞ വഴിക്ക് തന്നെ ജോലി കിട്ടി. മൂത്താള് ഫെഡറൽ ബാങ്കിലായിരുന്നു, രണ്ടാമത്തെ ആള് എയർഫോഴ്സിൽ കയറി. ഞങ്ങള് രണ്ട് പെൺമക്കള് ഡിഗ്രി വരെ ഇനി പഠിച്ചുള്ളൂ. പിന്നെ കൂടുതൽ പഠിക്കണമെന്ന് അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞു വന്നപ്പോ ആളുടെ ഉത്സാഹം കൊണ്ടും പിന്നെ ആളുടെ ശ്രമം കൊണ്ടും എന്നെ പഠിപ്പിക്കാനും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ജോലിയിൽ കയറാനൊക്കെ സാധിച്ചു. ഞങ്ങൾ രണ്ട് മക്കളാണ്, ഞാനും പിന്നെ എനിക്ക് ഒരു അനിയത്തി. ഞാൻ ബി ഡി എസ് കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു. അനിയത്തി എറണാകുളത്ത് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും പഠനത്തില് പപ്പയും മമ്മിക്കും അവരാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. ഇപ്പൊ മമ്മി എന്ന് പറയുകയാണെങ്കിൽ മമ്മി ടീച്ചറായിരുന്നിട്ട് കൂടി ഇപ്പൊ ഈവനിങ് വന്ന് സ്കൂളിലുള്ള എല്ലാ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അത് ഞങ്ങളുടെ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കും. പിന്നെ ഞാൻ എൻട്രൻസിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ 3 മണിക്കൊക്കെ എണീറ്റ് പഠിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് മമ്മി എന്റെ കൂടെ എണീറ്റ് എനിക്ക് കട്ടൻ ചായക്ക് വെച്ച് തരും. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും എല്ലാ കാര്യങ്ങളും പഠനത്തിന്റെ ആയാലും മറ്റു എല്ലാ കാര്യങ്ങളിലായാലും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാം നല്ല ഭംഗിയായി തീർത്തിട്ടുണ്ട്. ഇപ്പൊ പപ്പയ്ക്കായാലും എന്നെ ഒരു ഡോക്ടർ ആക്കണം, അതിനൊക്കെ കോളേജില് ചേർക്കാനായാലും എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. രണ്ടുപേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു വിദ്യാഭ്യാസം തരാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ നമ്പഴിക്കാട്ടേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഹസ്ബൻഡ് ഗ്ലിറ്ററോ ബഹറയില് വർക്ക് ചെയ്യുന്നു. അനിയത്തിയുടെ പേര് ടിനി. അവളിപ്പോ ബി ആർക്കിന് എറണാകുളം ആലുവയില് KMEA കോളേജിൽ പഠിക്കുക. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് അവള് പനമ്പള്ളി നഗറില് ഒരു ഫോമില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് അത്യാവശ്യം നന്നായി ചിത്രമൊക്കെ വരയ്ക്കും. അവളുടെ ഒരു ഇൻട്രസ്റ്റില് ബി ആർക്ക് എടുത്ത് പോയതാണ്. അവളുടെ ചിത്രം വരയ്ക്ക് ഇപ്പൊ ചുമരൊക്കെ വിട്ടുകൊടുത്ത് പപ്പയും മമ്മിയൊക്കെ അത്യാവശ്യം നല്ല പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് ടിനി. ഞാൻ രണ്ടാമത്തെ മകളാണ്. ഞാൻ ബി ആർക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ മമ്മിയെ പറ്റി പറയാൻ ചോദിച്ചാൽ മമ്മി ഭയങ്കര പാവമാണ്, മമ്മി ഭയങ്കര ക്ഷമയാണ്. ഈ വർഷം റിട്ടയർ ചെയ്യുന്ന മേഘ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ, ടീച്ചർ നല്ലൊരു സോഷ്യൽ സയൻസ് അധ്യാപിക, അതുപോലെ തന്നെ എല്ലാവരോടും വളരെ സൗമ്യതയോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന ടീച്ചറാണ്. അതുപോലെ കുട്ടികൾക്ക് നന്നായി സോഷ്യൽ സയൻസ് പഠിപ്പിച്ചു കൊടുക്കുകയും അതിന് ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗമ്യമായിട്ടുള്ള പെരുമാറ്റം, സ്നേഹം, ആർദ്രത, ഇങ്ങനെയുള്ള മാനവിക ഗുണങ്ങളാണ് ടീച്ചർ ഒരുപക്ഷെ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത് കൊണ്ട് ടീച്ചറിൽ പ്രകടമായി കാണുന്നത്. ഏത് ജോലിയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ടീച്ചർ യാതൊരു വക മുറുമുറപ്പില്ലാതെ അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്ന മേഘ ടീച്ചർക്കും എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ നേരും. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്രിൻസിപ്പൽ ശ്രീ ഓസ്റ്റിൻ മാസ്റ്റർ, ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപിക മേഘ ടീച്ചർ, ഓഫീസ് സ്റ്റാഫ് അംഗം സിരിച്ചേട്ടൻ എന്നിവർ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. വ്യത്യസ്ത കർമ്മപഥങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചവരാണ് ഈ 3 പേർ. നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്നുകൊണ്ട് വിദ്യാലയത്തെ മികവിലേക്ക് നയിച്ച പ്രിൻസിപ്പൽ, ശാന്തമായും സൗമ്യമായും നിന്നുകൊണ്ട് തന്നെ ഒരു നല്ല സോഷ്യൽ സയൻസ് അധ്യാപികയാണെന്ന് തെളിയിച്ച മേഘ ടീച്ചർ, ഓഫീസ് പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തത്തോടൊപ്പം തന്നെ അധ്യാപകർക്കൊപ്പം നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ കലാമേളകൾ അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് എക്സിബിഷൻ മേളകളിലെല്ലാം വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കാൻ അവർക്കൊപ്പം നിന്ന് സൂചിച്ചേക്കും. ഈ 3 പേർക്കും തങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം ഏറ്റവും മികച്ചതാകട്ടെ എന്ന് ആശംസിക്കുന്നു. മാഗി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ടീച്ചറുടെ അധ്യാപന ജീവിതത്തിൽ ഒരുപാട് കുട്ടികൾക്ക് വളരെയധികം മാതൃകാപരമായിട്ട് ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, ആ ടീച്ചറുടെ എങ്ങനെ കുട്ടികളെ പഠിപ്പിലേക്ക് കൊണ്ടുവരണം, അവരെ എങ്ങനെ തന്നെ ക്ലാസ്സിലിരുത്തണം, അവരിൽ എന്താ തൻ്റെ അധ്യാപന ജീവിതം നിറഞ്ഞ മനസ്സോടെ പൂർത്തിയാക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന മേഘ ടീച്ചർക്ക് നന്മ നിറഞ്ഞ ഭാവി ജീവിതം ആശംസിക്കുന്നു.